സായി സേവാക്കിയ സിജോനാണ്. എന്തുകൊണ്ടായിരിക്കും സേവ? ഞാൻ എന്തുകൊണ്ടായിരിക്കും നീ നന്ദി ചോദിക്കാൻ മതി. സായി അല്ലേ അതിന് പ്രധാന കൂടുതൽ തീർത്തിയത്? നന്ദുരോട് നീ ചോദിച്ചോ. നന്ദു സായി അല്ലേ തീരുമാനം എടുത്തത്? അല്ലെന്ന് നീ നന്ദുരോട് ചോദിച്ചു കരുതി. അതിന് റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ നമുക്കിപ്പോ അവര് ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഒന്ന് ഞാൻ നീണ്ട് രണ്ടാളാക്കി റീസൺ എന്താന്ന് പറയട്ടെ. നല്ല ഗെയിമർമാര് പോണം മനസ്സിലായോ? അതാണോ ഉദ്ദേശിച്ചത്? അല്ലേ സത്യതല്ലേ? എന്റെ അടുത്ത് പറഞ്ഞോ ഞാൻ ഉള്ളത് പറഞ്ഞില്ലല്ലോ. നിന്റെ അടുത്ത് വേറെ ന്യായീകരണം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത്തേ ഞാൻ പറഞ്ഞു. നീ ഇപ്പൊ എന്നെ ചെയ്യണം നിന്ന് അല്ലെ, എനിക്ക് ജനവിധിയിൽ നിന്നാ മതി. അങ്ങനെയാണെങ്കിൽ അവൻ ഡയമണ്ട് എന്റെ തന്ന ഒരു ദിവസം ഫുൾ എന്റെ ആയിരുന്നു. എനിക്ക് ഞാൻ ചോദിച്ചു ഞാൻ തന്നില്ല എന്തി വരുമ്പോ കുറച്ച് വെള്ളം. കാരണം എനിക്കല്ല ആവശ്യമില്ല, എനിക്ക് ആ ഡയമണ്ട് ഒന്നും അല്ല. എനിക്ക് ഓരോ നോമിനേഷൻ ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചു പറ്റിട്ട് എനിക്ക് കയറി വന്നാൽ മതി. അല്ലെങ്കിൽ ഞാൻ എടുക്കൂലേ? നിങ്ങൾ നോക്കി അത് പുഷ്പം പോലെ എന്റെ കയ്യിൽ ഞാൻ അഞ്ചു എന്റെ അഞ്ചു ഞാൻ എന്റെ അടുത്ത് എന്റെ അടുത്ത് അഞ്ചു ഞാൻ ഇത്ര ഉള്ളു. ഇവനടുത്ത് വന്നല്ലോ കൃഷിയെടുത്ത് വന്നിട്ട് ഞാൻ ഇത്ര ചോദിച്ചുള്ളൂ. ഞാൻ ഇവനോട് ചോദിച്ചു എടാ അഭിഷേക്സ് ആള് ഗെയിമറായി എന്ത് പറ്റും ചോദിച്ചു. അപ്പൊ ഇവൻ ചോദിച്ചു എന്ത് പറ്റും എങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ചിരിച്ചു ഞാൻ പറഞ്ഞു നീ ചോദിച്ചു ഒരിക്കലും ചെയ്യില്ല എനിക്കെന്നെ അറിയാം നീ ഒരിക്കലും അത് എടുക്കില്ല എന്നുള്ള കാര്യം. 100% കാണിക്കാൻ വേണ്ടി ഇവിടെ അതല്ല ഇത് ഞാൻ ചുമ്മാ തന്നല്ല ഇതെന്നെ തത്ത് വിട്ടു ചുമ്മാ നല്ല ഞാൻ പോകലിട്ടാ പരം എന്ത് ചെയ്യും ഒന്നും ചേരുന്നില്ല ഒന്നും ചെയ്യാൻ ഞാൻ ചെയ്തോ. എന്നിട്ട് പറഞ്ഞേ നിങ്ങളുടെ ക്യാരക്ടർ അറിയാം അങ്ങനെ ചെയ്യില്ല. രാവിലെ എന്നിട്ട് ഞാൻ രാവിലെ തിരിച്ചു കൊടുക്കുന്നത് രാവിലെ അവന് ഇവിടെ ഇരിക്കുന്നു ഞാൻ ഇവിടെ വന്നിരുന്നു. അത്ര വിശ്വാസം ഉണ്ട് ഞാൻ പോക്കറ്റ് സാധനം വിശ്വാസം ഇല്ലാണ്ട് തരൂ ഇല്ല തരൂല്ല. അത് ഞാൻ ചോദിച്ചു എടാ ഞാൻ തന്നില്ല നിനക്ക് എന്ത് പറ്റും ചോദിച്ചു. അപ്പോൾ കൊടുത്തു എനിക്കതിന് ആവശ്യമില്ല എടാ ഇതെന്റെ ഗെയിമായിരുന്നു നിന്റെ കയ്യിൽ നിന്ന് കൈക്കിളാക്കുക എന്നുള്ള ഗെയിമായിരുന്നു. അവന് തെറ്റു പറയാൻ പറ്റുമോ? ഒരു തെറ്റു പറയാൻ പറ്റത്തില്ല. എനിക്ക് പക്ഷെ പറഞ്ഞ കാര്യമില്ല എനിക്ക് വേണ്ട എനിക്ക് ആവശ്യമില്ല ഞാൻ അവിടെ ചെയ്തേ എന്നോട് എടുക്കെടുക്കുന്ന നിങ്ങളോട് പോലും ഞാൻ പറഞ്ഞു എന്തോ പ്രൊട്ടക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ഹെൽപ്പ് ഞാൻ ചെയ്യും. ഓ സത്യം ഞാൻ ഫസ്റ്റ് ഹിൻഡപ്പനെ കൊണ്ടിരുത്തു. കാരണം എനിക്ക് ഈ സമയത്ത് ഹിൻഡപ്പനെ അല്ലാണ്ട് വേറെ ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഹിൻഡപ്പൻ എടുക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കതിന്റെ ആവശ്യമില്ല എനിക്കാണ് എടുക്കല്ലേ സത്യം. നമ്മൾ രണ്ടാണ് സേവ് ആക്കുക നമ്മൾ ഒരാളെ പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുള്ളൂ. അത്ര ഉദ്ദേശിച്ചു അതാ ഞാൻ പറഞ്ഞു സാധനം വിശ്വസിക്കാൻ എന്റെ അടുത്തൊന്ന് പറഞ്ഞത് വേറെയാണ് ഞാൻ ആഹാടാ എന്ന് പറഞ്ഞു. എനിക്ക് അവൻ പറഞ്ഞതുപോലെ എന്താ ഓർമ്മയില്ല അത് വിട്ടു. എനിക്ക് ഞാൻ അതിനെ കുറിച്ച് കൺസേൺ ഉണ്ടാവും. എന്നോടൊന്ന് വ്യക്തമായിട്ടൊരു കാരണം പറഞ്ഞു ഞാൻ പറഞ്ഞു ആടാ ശരി ഓക്കെ ഞാൻ ചോദിക്കാണ്ട് പറഞ്ഞേ ഞാൻ ചോദിച്ചില്ല. അല്ല എന്നോട് ചോദിക്കാണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്റെ മനസ്സിൽ മൂന്ന് പേരെ പേര് വന്നത് നീ ജിൻഡോ സിജോ ഇത്ര പേരെ പേര് വന്നത് എന്നോട് പറഞ്ഞു. എന്നോട് പറഞ്ഞ അങ്ങനെ തന്നെയാ ഞാൻ പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാൻ എനിക്കതിലും താല്പര്യമില്ല. എനിക്ക് സാധാ റോ രീതിയിൽ നോമിനേഷനിൽ വന്ന് ജനങ്ങൾ വോട്ട് ചെയ്ത് അങ്ങനെ കയറി പോയാൽ മതി എനിക്ക്. എനിക്കത് മതി. സായി ചെയ്തത് മണ്ടത്താരാണ്. സിജോയ്ക്ക് അത് നല്ലതല്ല. സിജോയ്ക്ക് നല്ലതല്ല ഗെയിമറാ സിജോ. സായി സായി ഗെയിമറാ ചിന്തി അവൻ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചു ചെയ്യും. ആ ഗെയിം നമ്മുടെ അടുത്തുണ്ടോ? നമ്മളതിന് അപ്പുറം കഴിഞ്ഞ് വന്നാണ് ഞാൻ എന്റെ അടുത്ത് ഗെയിം കളിക്കാൻ വന്നാൽ ഞാൻ ഗെയിം കളിക്കും. അല്ലാതെ ഞാനായിട്ട് നിന്ന് പക്കയായിട്ട് കളിച്ചിരുന്നു. ഞാൻ സ്ട്രെയിറ്റ് ഗെയിമാണ്. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് ഗെയിം കളിക്കുന്ന ആളാണ്. എനിക്കൊന്നും മതി. ഞാൻ അതിൽ സന്തോഷം എനിക്ക് അതിൽ സന്തോഷമാണ്. അത്രേയുള്ളൂ. എനിക്കിപ്പം കുരുട്ട് ബുദ്ധി ചിന്തിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് നേരെ ചിന്തിച്ച് ഒരു ഗെയിം കളിക്കാൻ നേരെ ചിന്തിച്ചാൽ മതി. ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്താൽ തല പോയാലും മാറൂല. അങ്ങനത്തെ ഒരു ചിന്താഗതിയാണ്. നമ്മുടെ വാക്കിൻ്റെ ഒക്കെ ഒരു വിലയുണ്ട്.